അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീഫ് ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്കും കമൻ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും വേണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 സ്പൂണ് കുരുമുളക് പൊടി, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മല്ലിച്ചപ്പ്, പിന്നെ 4 സ്ലൈസ് ബ്രെഡ്, 4 മുട്ട എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3 മുട്ടയെ കാണിച്ചിട്ടുള്ളൂ, 4 മുട്ടയുടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി സ്റ്റോവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പാനും വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് സവാളയും ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ സവാളയൊക്കെ എത്രത്തോളം വഴറ്റിയെടുക്കുന്നുവോ അത്രത്തോളം മസാലയ്ക്ക് ടേസ്റ്റും കൂടും. ശേഷം 1 സ്പൂണ് ഗരം മസാലയും ചേർത്ത് മസാലകളിലൊക്കെ നല്ലോണം പിടിക്കത്തക്ക രീതിയിൽ ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അങ്ങനെ ബ്രെഡ് പോളയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി 4 സ്ലൈസ് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മുട്ടയും 1 നുള്ള് ഉപ്പും 2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കണം. അങ്ങനെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പോള തയ്യാറാക്കണം. അതിനായി സ്റ്റോവിൽ ലോ ഫ്ലെയിമിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ മേലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലകൾ ബ്രെഡിൻ്റെ ബാറ്റർ ഫുൾ കവർ ചെയ്യത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം. അടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ബാറ്റർ പുറമേ കാണാത്ത രീതിയിൽ വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ള ബീഫ് മസാലകൾക്ക് മുകളിലായി എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നേരത്തെ ബാക്കി വന്നിട്ടുള്ള ബ്രെഡിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലായി എല്ലായിടത്തും കവർ ചെയ്യത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ബാറ്ററി എല്ലായിടത്തും കവർ ചെയ്യത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി മല്ലിച്ചപ്പ് വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ പാനിൻ്റെ അടിയിൽ പരന്ന എന്തെങ്കിലും ഒരു പാത്രമോ മറ്റോ വെച്ച് കൊടുത്താൽ നമുക്കിത് കരിഞ്ഞ് പോകാതെ കിട്ടും. 10 മിനിറ്റിന് ശേഷം ഇത് കുക്ക് ചെയ്ത് വന്നാൽ നമുക്കിത് ഒരു പരന്ന പാത്രത്തിലോ പ്ലേറ്റിലോ മാറ്റിക്കൊടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഗസ്റ്റുകളൊക്കെ വന്നാലും അതുപോലെ തന്നെ നോമ്പു തുറ സമയത്തൊക്കെ ഉണ്ടാക്കാനും പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങളിതുണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.